വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു വ്ളോഗാണ് കാണിക്കുന്നത്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കണ്ണൂര് ഒരു കല്യാണം കൂടാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാരും എന്ന് പറഞ്ഞാല് എന്റെ കൂടെ ഉള്ളത് മമ്മിയുണ്ട്, പിന്നെ ജിമിയുണ്ട്, പിന്നെ ഞങ്ങൾ പറയാണ്ടിട്ടതാ, പക്ഷെ ഏകദേശം മാച്ചിങ് ആയിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ വേറെ ചെയ്തിരിക്കുന്നത് അമേറ ജിമി, അതെ, സൽവാർ സ്യൂട്ടാണ്. ജിമിയുടെ റെഡി ടു വെയർ ആയിരുന്നു, അതായത് എന്താണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സ്യൂട്ടായിരുന്നു. എന്റേത് സൽവാർ സ്യൂട്ട് അൺസ്റ്റിച്ചഡ് ആയിരുന്നു, അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി രണ്ടുപേരും കൂടെ ഉണ്ട്, ലിജോയും ഉണ്ട്, അപ്പു ഉണ്ട്, അവരപ്പുറത്തെ റൂമിൽ. അവര് അമേറ ജിനിയിലെ ഒന്നും ജെൻസിന്റെ ആയതുകൊണ്ട് പക്ഷെ നമ്മള് വളരെ ആകർഷികമായിട്ട് ഞാൻ ഡ്രസ് പറയാണ്ടായിട്ടത് ലാവൻഡർ ഷെയ്ഡ്. പിള്ളേരില്ല, അതെ, ഞങ്ങളുടെ ആരും പിള്ളേരെ അടച്ചില്ല, നാല് പിള്ളേരെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങള് മാത്രമായിട്ട് കല്യാണം കൂടാൻ ഞങ്ങൾ എന്തായാലും കാണിച്ചു. എന്റെ ദൈവം, ലിജോയെ കണ്ടിട്ട് മമ്മിക്ക് പത്താം ക്ലാസ്സിലെ പയ്യനെ പോലെയാ തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങള് ഹെയർ കട്ടൊക്കെ ചെയ്ത്, അതെ, പുതിയ ഹെയർ കട്ടൊക്കെ ചെയ്ത് സെറ്റായി. ഹോട്ടലിലെ ജീവനക്കാരനെ പോലെ മാച്ച് ആയിട്ട് ഷർട്ടും മോളൊക്കെ സെയിം കളർ കോമ്പിനേഷനില്. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ, ഞാനാണ് അന്നേനെ കാണിച്ചു കൊടുത്തത്. ഞാനാണ് പൈസ കൊടുത്തത്, പക്ഷെ അന്ന മോളാ മേടിച്ചു കൊടുത്തത്. അത് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോ അങ്ങനെയായ ഇട്ട് കഴിഞ്ഞപ്പോഴല്ല ഇത്. ഞാനിത് ആദ്യം എനിക്കിത് തേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജിമ്മി എടുത്തോണ്ട് വന്നപ്പോ ഞാനും പറഞ്ഞു, അയ്യോ എന്റേത് ഈ സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതൊരു ലൈറ്റർ ടോൺ, അതിനേക്കാൾ ഇച്ചിരി കൂടെ ഒരു ഡാർക്കർ വന്നിട്ടുണ്ട്. എനിക്ക് ചെരുപ്പ് മാറണം. ഇവര് ഞാൻ പത്താം ക്ലാസ് പയ്യനാണ്, പത്താം ക്ലാസ് പയ്യനാണ് ലൈറ്റ് മണ്ണക്കടിക്കായിരുന്നു. ഇന്നലെ രാത്രിയില് ഒരു വലിയ ഡ്രൈവ് ആയിരുന്നു അല്ലേ? എന്റെ അത്യാവശ്യം നല്ല ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈവ്. ഇവര് പോകുന്നൊരു ഞങ്ങക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു ഉറങ്ങാണ്ടിരിക്കുക. രണ്ടുപേര് ഉറങ്ങി, ഇല്ല കുഞ്ഞാട്ടി മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തില് പാട്ട് പാടിക്കൊണ്ടിരുന്ന, ബാക്കി രണ്ടുപേരും ഒരു പുതിയ പാട്ട് പഠിക്കുകയും ചെയ്തു ആ ഉറക്കത്തില്. ഇടയ്ക്ക് എന്നോട് ചോദിക്കണ്ട, തിരി ഉറക്കത്തിൽ നിന്ന് എന്നിട്ട് എന്നോട് ചോദിക്കാം, ഗൂഗിൾ വഴി ഒക്കെ കറക്റ്റ് ആണോന്ന്. പക്ഷെ എനിക്ക് കണ്ടുപരിചയം ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു കറഞ്ച് ഒരു കൊല്ലം മുമ്പ് ഒരു മൂന്നാല് പ്രാവശ്യം ഈ റൂട്ട് കുറെ അടുപ്പിച്ചടുപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വഴിയൊക്കെ നല്ല കണ്ടുപരിചയം തോന്നി. എനിക്ക് എനിക്ക് വഴി ആദ്യം ഇതിന്റെ പൊന്നെ ഒന്നും പറയണം, പക്ഷെ ഹോട്ടലുണ്ടായിരുന്നു സൂപ്പർ. പാലായിക്ക് പോവാണ്. ഇവിടെ ഞങ്ങള് ബ്ലോക്കിലായിട്ട് ഒരു മണിക്കൂറായിട്ട് ഞങ്ങൾ ബ്ലോക്കിലേക്ക് കിടക്കുവാണ്. ഒരു മണിക്കൂറിൽ കൂടുതലായി ഞങ്ങള് കോഴിക്കോട്, കോഴിക്കോടല്ലേ ഇത്, കോഴിക്കോട്. എന്റെ പൊന്നമ്മ, ഒരു മണിക്കൂറായിട്ട് ഇങ്ങനെ ഞങ്ങള് ബ്ലോക്കിൽ കിടക്കുവാണ്. ഈ സൈഡിൽ വണ്ടികളാണ്. ഞങ്ങള് പകൽ വെളിച്ചത്തിലാണ് ബ്ലോക്കിൽ കിടന്നത്. ഇപ്പൊ രാത്രി മടുത്ത്, വണ്ടി മുമ്പോട്ടും പോകുന്നില്ല. എന്താണ് പ്രശ്നം എന്ന് പറയത്തില്ല. മമ്മിയാണെങ്കിൽ ഇവിടെ അപ്പുവാണ് ബ്ലോക്കിൽ കിടന്ന് വണ്ടി ഓടിച്ചത്. ബ്ലോക്കിൽ ഞാനായിരുന്നു, അത് അടുത്ത ഒരു മണിക്കൂർ ഞാൻ കയറി. അപ്പൊ അവിടെ ഇരുന്ന് മടുത്തെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ എറണാകുളത്ത് എൻജോയ് ചെയ്യും ജിമ്മിയുടെ കൂടെ. നിങ്ങള് കടന്നിട്ട് പോയാ മതി. ഇത് കോഴിക്കോട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു, ചെറിയൊരു കല്യാണത്തിന് പോയത്. ചെറിയൊരു കല്യാണം അല്ല, നമ്മള് കല്യാണത്തിന് പോയി. ഈ നാട്ടുകാരൊക്കെ ഇവിടെ പോയതാണോ? ഈ ഇന്നലെ ആയിരുന്നു
ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരൊക്കെ. പക്ഷെ രാത്രി വണ്ടി ഓടിച്ചത് നന്നായി. എന്തായാലും വണ്ടി ഓടാത്തത് പ്രമാണിച്ച് മമ്മി ഒരു രണ്ടു പൊന്ത എത്തിച്ചിട്ടുണ്ട്. അവസാനം മമ്മി ദൈവത്തെ വിളിച്ചു, ദൈവമേ ഞങ്ങക്ക് മമ്മി അടങ്ങി. രണ്ടരക്ക് കേറിയത് എന്നാ ഞാനാണെങ്കില് സാറേന്നൊക്കെ വിളിച്ചു പറഞ്ഞത് രാത്രി ഞങ്ങൾ എത്തുന്നു, ഇനിയിപ്പൊ സാറേനെ വിളിച്ച് ഒന്നും കൂടെ പറയണം. അതുകൊണ്ടാണ് ഈ ഒരു അപ്പുറത്തെ സൈഡില് ഏഴ് ലൈൻ ഇങ്ങനെ കിടക്കുന്നു, ഒറ്റ ലൈനിൽ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പട്ടണം സ്തംഭിച്ചു സ്തംഭിപ്പിച്ചു. അതായത് ഒരു 3 മണിക്കൂർ ബ്ലോക്കിൽ കിടക്കാന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കാൻ പറ്റില്ല. 5 മണി ഒറ്റ ചായ ഈ ചേട്ടനൊക്കെ അവിടുത്തെ ഇറങ്ങി നടക്കുന്ന തോന്നുന്നു. It's what you do and making me feel like I'm